ഒന്നാം പിറന്നാളിനാണ് കുഞ്ഞു മറഡോണയ്ക്ക് ഒരു പന്ത് സമ്മാനമായി ലഭിക്കുന്നത്. ഭൂഗോളത്തിന്റെ മൊത്ത സ്പന്ദനം ഉൾക്കൊള്ളുന്ന ആ ഉരുണ്ട രൂപത്തെ മറഡോണ അന്ന് കൗതുകത്തോടെ നോക്കിയിട്ടുണ്ടാകും, നെഞ്ചോടെ ചേർത്തിട്ടുണ്ടാകും, തുരുതുരെ ചുംബിച്ചിട്ടുണ്ടാകും. കസിൻസ് നൽകിയ പന്ത് പിന്നീട് മറഡോണയുടെ ജീവശ്വാസമായി മാറി. അർജന്റീനയിലെ ബ്യൂനസ് ഐറസിന്റെ പ്രാന്ത പ്രദേശത്തുള്ള ലാനസിൽ ജനിച്ച കുട്ടി കാൽപാദങ്ങളിലേൽക്കുന്ന നനഞ്ഞ മണ്ണിന്റെ കുളിർമയിൽ പട്ടിണിയോട് പൊരുതി പന്തുരുട്ടി വലിയ സ്വപ്നങ്ങളിലേക്ക് കിതച്ചെത്തി. ഒരു വികൃതിപ്പയ്യന്റെ ശരീരഭാഷയോടെ അയാൾ ലോകവും മനസ്സും കീഴടക്കി. ഫുട്ബോൾ ദൈവമായി. ദൈവത്തിന്റെ പാദങ്ങൾ കൊണ്ട് അയാൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. കളത്തിൽ ഈ കുറുകിയ മനുഷ്യൻ ചടുലമായ കാലടികളോടെ നിറഞ്ഞാടിയപ്പോഴെല്ലാം ഗ്യാലറികളിൽ ഹർഷോന്മാദത്തിന്റെ പെരുമഴ പെയ്തു. വന്യനൃത്തത്തിന്റെ ഉന്മാദലഹരി പകർന്ന് അയാൾ ഫുട്ബോളിനെ ഒരു മെഗാ ഷോയാക്കി മാറ്റി. ലോകം ഡീഗോ മറഡോണ എന്ന ഫുട്ബോൾ മാന്ത്രികന് ചുറ്റും ആർത്തിരമ്പി. കളിക്കളത്തിനു പുറത്തും മറഡോണ ഉന്മാദിയായി അലഞ്ഞു. ചുറ്റിലും നിറഞ്ഞ ആരവത്തിന്റെ ലഹരിയിൽ ജീവിതമയാൾ വലിയൊരു ആഘോഷമാക്കി. കളിക്കളത്തിൽ പന്തുമായി പായുന്ന അതേ ചടുലതയും അനായാസതയും നിറച്ച് കളിക്കളത്തിനു പുറത്തും അയാൾ കടിഞ്ഞാണില്ലാതെ പാഞ്ഞു. ജീവിതം കടും നിറങ്ങളാൽ ചാലിച്ചുരുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം കറുപ്പും വെളുപ്പും നിറഞ്ഞ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായി മാറിക്കൊണ്ടിരുന്നു. എന്നിട്ടും ഡീഗോ മറഡോണ ലോകത്തിന് പ്രിയപ്പെട്ടവനായി. ആ വികൃതിപ്പയ്യന്റെ കുസൃതികളെല്ലാം കളിക്കളത്തിലെ ചടുല ചലനങ്ങളിൽ ലോകം മറന്നു. മദ്യവും മയക്കുമരുന്നും വിവാദങ്ങളും മറഡോണ എന്ന ഫുട്ബോൾ ഇതിഹാസത്തിന്റെ വ്യക്തി ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടിരുന്നു. മയക്കുമരുന്നിന്റെ അയഥാർത്ഥ ലോകം അയാളെ വിവാദങ്ങളിൽ ആഴ്ത്തി. ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ മുതൽ മയക്കുമരുന്നിനടിമയാണ് മറഡോണ. വിജയങ്ങൾ ഏറെ സമ്മാനിച്ച നാപ്പോളിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നതും മയക്കുമരുന്നുപയോഗം കൊണ്ടുതന്നെ. ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടതും പിന്നീട് 15 മാസം വിലക്കുമായി മറഡോണയുടെ കരിയറിലെ കറുത്ത ദിനങ്ങൾ. എന്നിട്ടും കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോഴെല്ലാം ഈ വികൃതിപ്പയ്യനെ ഫുട്ബോൾ പ്രേമികൾ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മയക്കുമരുന്നിന്റെ ഉപയോഗം മറഡോണയുടെ കരിയറിൽ വില്ലനായി നിന്നു. അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് അർഹിക്കുന്ന യാത്രയയപ്പ് പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല. 1994 US ലോകകപ്പിൽ 2 മത്സരം കളിക്കുകയും ഗ്രീസിനെതിരെ ഗോൾ നേടുകയും ചെയ്ത ശേഷമാണ് ഉത്തേജക മരുന്ന് പരിശോധനയിൽ കുടുങ്ങിയത്. പാതി വഴിയിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്ന മറഡോണയ്ക്ക് അതിനുശേഷം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനായില്ല. കളിക്കളത്തിനു പുറത്തെ കലഹത്തിന്റെ പേരിൽ പലവട്ടം അദ്ദേഹം വാർത്തകളിൽ ഇടം പിടിച്ചു. പെലെയുമായും മെസ്സിയുമായും വഴക്കടിച്ചു, ആരാധകനെ തൊഴിച്ചു, കാമുകിയെപ്പറ്റി ചോദിച്ച മാധ്യമപ്രവർത്തകന്റെ മുഖത്തടിച്ചു. അർജന്റീന ടീമിന്റെ പരിശീലകനായിരിക്കുമ്പോൾ പത്രസമ്മേളനത്തിനിടെ മോശം പദങ്ങൾ ഉപയോഗിച്ചതിന് വിലക്ക് നേരിട്ടു. മറഡോണയുടെ കുടുംബജീവിതവും കുത്തഴിഞ്ഞതായിരുന്നു. വിവാഹവും പ്രണയവുമെല്ലാം ഈ ഫുട്ബോൾ ഇതിഹാസത്തെ നിരന്തരം വിവാദ ചുഴിയിൽ അകപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഒടുവിൽ ജീവിതത്തിന്റെ അവസാന മത്സരവും കളിച്ച് കളിക്കളം വിടുമ്പോൾ മൈതാനത്തും പുറത്തും നിരന്തരം കലഹിച്ച വഴക്കടിച്ച വികൃതിപ്പയ്യൻ ലോകത്തിന്റെ കണ്ണു നനയിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി.